നമസ്കാരം. അമ്പിളി ദേവിയെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു മാസങ്ങൾക്ക് മുൻപ് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തത്. രണ്ടാം ഭർത്താവ് ആദിത്യൻ ജയനുമായി അമ്പിളി വേർപിരിഞ്ഞതും ഇരുവരും തമ്മിലുള്ള വഴക്കും ബഹളവും വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഇപ്പോൾ മക്കൾക്കൊപ്പം സന്തോഷത്തോടെ കഴിയുകയാണെങ്കിലും ഓണം കാര്യമായി ആഘോഷിച്ചില്ല. അമ്പിളിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സമയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് രണ്ട് പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വീട്ടിൽ ഓണമില്ലെന്ന് എൻ്റെ ടി വി എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ അമ്പിളി പറയുന്നു. ഇനി അഭിനയിക്കാൻ വരുന്നുണ്ടോ എന്ന ആരാധകരുടെ ചോദ്യത്തിനും നടി വ്യക്തത വരുത്തുന്നുണ്ട്. അഭിനയവും നൃത്തവുമാണ് എനിക്കറിയാവുന്ന ജോലി. അഭിനയിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഓഫറുകൾ വന്നിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. കുഞ്ഞിനെയും ഒപ്പം കൂട്ടേണ്ടി വരും. കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം കൂടി നോക്കേണ്ടതുകൊണ്ട് തൽക്കാലത്തേക്ക് കുറച്ചുകൂടി കാത്തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മൂത്ത മകൻ മൂന്നാം ക്ലാസ്സിലാണ്. അവനിപ്പോൾ ഓൺലൈൻ ക്ലാസ് കൂടി തുടങ്ങിയതോടെ അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യമാണ്. അതൊക്കെ കാരണമാണ് അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുന്നതെന്നാണ് നടി പറയുന്നത്. ഇത്തവണ തനിക്ക് ഓണമില്ലെന്നും അമ്പിളി പറയുന്നു. തൻ്റെ കുടുംബവുമായി ഏറ്റവും അടുത്ത് നിന്നിരുന്ന അച്ഛൻ്റെ സഹോദരനും അമ്മയുടെ സഹോദരനും മരിച്ചതുകൊണ്ട് ഓണാഘോഷങ്ങളില്ല. സെറ്റിലെ ഓണത്തെക്കുറിച്ച് ചോദിച്ചാൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു തവണ മാത്രമാണ് സെറ്റിൽ ഓണം ആഘോഷിക്കേണ്ടതായി വന്നിട്ടുള്ളൂ. അത് സമയം എന്ന സീരിയലിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു. അന്ന് എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് വലിയ ആഘോഷമായിരുന്നു. അന്ന് താൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്നും അമ്പിളി ഓർക്കുന്നു. ബാക്കിയെല്ലാം കുടുംബത്തിൻ്റെ കൂടെയുള്ള ഓണമായിരുന്നു. ഒരു കലാകാരി എന്ന നിലയിൽ തുടക്കം മുതലേ എല്ലാ സപ്പോർട്ടും സ്നേഹവും തന്ന് പ്രേക്ഷകർ തനിക്കൊപ്പം നിന്നു. ആ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. തൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു സഹോദരിയെ മകളെയോ ചേർത്ത് പിടിക്കുന്ന പോലെ പ്രേക്ഷകർ തന്നെ ചേർത്ത് പിടിച്ചു. എല്ലാവരോടും സ്നേഹം മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നുകൂടി പറഞ്ഞാണ് അമ്പിളി വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. അതേസമയം അമ്പിളി ദേവിയുടെ സംസാരം ആർക്കും ഇഷ്ടപ്പെടുന്നതാണെന്നാണ് ഒരു കൂട്ടം പ്രേക്ഷകരുടെ അഭിപ്രായം. എന്ത് ചോദിച്ചാലും വളരെ വ്യക്തമായി നല്ല രീതിയിലാണ് അമ്പിളി മറുപടി പറയുക. അമ്പിളിയ ദേവിയെ എല്ലാവരും കണ്ടുപഠിക്കണം. പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നും എങ്ങനെ നേരിടണമെന്നും കാണിച്ചു തരുന്നു. എന്ത് സംഭവിച്ചാലും തോറ്റുകൊടുക്കില്ല എന്നൊരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. തെറ്റും കുറ്റവും ഇല്ലാത്ത മനുഷ്യൻ ലോകത്തിലില്ല. തെറ്റ് സംഭവിച്ചാൽ തിരുത്താൻ ഒരു മനസ്സ് സന്തോഷത്തോടെ കാണിക്കണം. അതിൽ കുറ്റബോധത്തിന് ആവശ്യമില്ല. ദൈവം നമുക്ക് എന്താ വെച്ചിരിക്കുന്നത് അത് വന്നേ ഭവിക്കും. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വയം ഏറ്റെടുക്കുക. വിധിയെ തോൽപ്പിക്കുന്ന അതാണ് മനുഷ്യൻ. മനുഷ്യമൃഗമാകാൻ പാടില്ല. അഭിമുഖത്തിന് താഴെ ഇത്തരത്തിലുള്ള കമ്മിറ്റികളാണ് കൂടുതലായും എത്തുന്നത്. 2019 വലിയ വാർത്തകൾക്ക് ഇടം നൽകിക്കൊണ്ടാണ് സീരിയൽ താരം ആദിത്യൻ ജയനും അമ്പിളി ദേവിയും വിവാഹിതരാകുന്നത്. ഇരുവരുടെയും രണ്ടാം വിവാഹം കൂടിയായിരുന്നു ഇത്. രണ്ടാൺമക്കൾക്കൊപ്പം സന്തുഷ്ടരായി കഴിയുന്നതിനിടയിലായിരുന്നു അമ്പിളിയും ആദിത്യനും വേർപിരിഞ്ഞെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അമ്പിളിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആധാരമാക്കി വാർത്തകൾ വന്നു. വൈകാതെ ഇത് സത്യമാണെന്നും ആദിത്യന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും അമ്പിളി ദേവി വെളിപ്പെടുത്തി. അമ്പിളിക്കെതിരെയും രൂക്ഷ വിമർശനങ്ങളായിരുന്നു ആദിത്യൻ പുറത്തുവിട്ടത്. ഇതോടെ മാസങ്ങളോളം കേസും വിവാദങ്ങളുമായി കഴിയുകയായിരുന്നു. സിനിമയെക്കാളും അമ്പിളി തിളങ്ങിയത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിലാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ളതിനാൽ വൈകാതെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തന്നെ മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദിത്യനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അഭിനയ ജീവിതത്തിൽ നിന്നും അമ്പിളി ദേവി മാറി നിൽക്കുന്നത്. ഇരുവരും ബന്ധം പിരിഞ്ഞതോടുകൂടി അമ്പിളി അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നാണ് ആരാധകരും ആവശ്യപ്പെടുന്നത്. കോവിഡ് കാലം കൂടി ആയതിനാൽ മക്കൾക്കാണ് താൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്നും നടി അഭിമുഖത്തിൽ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.